വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ചെറിയ ചാപ്റ്ററുകളാണ് അതുകൊണ്ട് തന്നെ പോയിന്റുകൾ കുറവാണ് പക്ഷേ ആ ഉള്ള പോയിന്റുകൾ അതേപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും പാഠഭാഗത്തേക്ക് പോകാം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വീഡിയോ ചെയ്യാൻ കഴിയൂ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റും റൂൾസൊക്കെ പ്രകാരം വ്യൂസ് കുറവുള്ള വീഡിയോസ് അവർ ഓട്ടോമാറ്റിക്കലി ചാനലിൽ നിന്ന് ഡിലീറ്റ് ആവും അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇടുന്ന വീഡിയോസ് പ്രോസസ്സിങ് ആവുമെന്ന് എനിക്ക് അറിയില്ല അയാൽ തന്നെ വ്യൂസ് ഇല്ലാത്തതിനാൽ അവർ ഡിലീറ്റ് ചെയ്യുമെന്നും അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഉറപ്പില്ല എന്നാലും ഞാൻ ആ ചാപ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങ് ചെയ്യുകയാണ് എന്തായാലും ചാപ്റ്ററിലേക്ക് പോകാം ജീവജലമാണ് ചാപ്റ്റർ വളരെ ചെറിയ പോയിൻ്റുകളെ ഉള്ളു നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ എന്താണ് ലീനം എന്താണ് ലായകമെന്ന് നമുക്ക് മനസ്സിലാക്കണം ലയിക്കുന്ന വസ്തുവിനെയാണ് ലീനമെന്ന് വിളിക്കുന്നത് ഏതിലാണോ ആ വസ്തു ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ ലായനി എന്നും വിളിക്കുന്നു അപ്പോൾ എന്താണ് സൊല്യൂട്ട് എന്താണ് സോൾവെന്റ് എന്താണ് സൊല്യൂഷൻ അതായത് ഇപ്പം നമ്മൾ പഞ്ചസാര ലായനി എടുക്കുക പഞ്ചസാര എന്താണ് പഞ്ചസാര നമ്മൾ വെള്ളത്തിലാണല്ലോ ലയിപ്പിക്കുന്നത് ആ ലയിപ്പിക്കാൻ എടുക്കുന്ന വസ്തുവാണ് ലീന അതായത് പഞ്ചസാര ഇവിടെ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് പഞ്ചസാര എന്തിലാണ് ലയിപ്പിക്കുന്നത് വെള്ളത്തിൽ അത് സോൾവൻ്റ് അഥവാ ലായകം ലീനവും ലായകവും ചേർന്നുണ്ടാകുന്നതിനെ ലായനി അഥവാ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു ഇതാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ട ആദ്യ പോയിൻ്റ് ഇത് മാത്രമേ ഉള്ളൂ എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ലീനത്തിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചാം ക്ലാസ്സിലത് സയൻസ് പ്രയാസമുള്ളവർക്ക് അല്ലാതെ സയൻസിന് ബേസ് ഉള്ളവർക്ക് ഇതൊന്നും അധികം വലിയ പോ ആയിട്ട് തോന്നില്ല പക്ഷേ ഇതറിയാൻ വയ്യാത്തവർക്ക് ഈ വക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇനിയുള്ള ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴുള്ള പോർഷൻസ് നല്ല രീതിയിൽ മനസ്സിലാവും അതുകൊണ്ടാണ് അഞ്ചാം ക്ലാസ്സിലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും പക്ഷേ ഇത് ചോദിച്ചിട്ടുണ്ട് ഇത് പറയുന്നത് പത്ത് വരെയുള്ള സയൻസ് പോർഷനും സോഷ്യൽ പോർഷനും കംപ്ലീറ്റ് എല്ലാ ചാപ്റ്ററും എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയൂ ആ നോക്കാം അപ്പോൾ ലീന എന്താണ് ലയിക്കുന്ന വസ്തുവിനെയാണ് ലീനോ അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്തിനാണോ ലയിക്കുന്നത് അതിനെ സോൾവെൻ്റ് എന്ന് പറയും ലീനോ ലായകവും ചേർന്നുണ്ടാകുന്നതാണ് ലായനി ഇനി ജലത്തിൻ്റെ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മറ്റുള്ള വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അത് യൂണിവേഴ്സൽ ആണ് സാർവിക ലായകമാണ് അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സാർവിക ലായകം ഏതാണെന്ന് ജലം അപ്പോൾ ജലത്തിൻ്റെ സവിശേഷതകളാണ് വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ പാനീയങ്ങളിൽ മധുരം ചേർക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ജലത്തിനെ ഉപയോഗിക്കുന്നു ജലത്തിൻ്റെ അടുത്ത സവിശേഷതയാണ് ജലത്തിന് ഒഴുകാൻ കഴിയും അതുകൊണ്ടാണ് പൈപ്പിൽ കൂടക്കം നമ്മൾ ജലം കടത്തിവിടുന്നത് താപം വഹിക്കാൻ കഴിയുന്നു അതുകൊണ്ടാണ് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതായത് ജലത്തിൽ ജലത്തിന് എത്രത്തോളം താപത്തിന് വേണമെങ്കിലും വഹിക്കാൻ കഴിയും അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ താ ജലത്തിന് നിശ്ചിത ആകൃതിയില്ല അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും അത് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവിധ ആകൃതികളിലുള്ള പാത്രങ്ങളിൽ നമുക്ക് ജലത്തിനെ ശേഖരിക്കാൻ കഴിയുന്നത് ജലത്തിന് ജലത്തിനിപ്പോൾ ഗോളാകൃതി ആയിരുന്നു എങ്കിൽ ഗോളത്തിലുള്ള പാത്രത്തിലല്ലേ നമുക്കതിനെ പറ്റും അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജലത്തിന് പ്രത്യേകിച്ച് ഇല്ല അതുകൊണ്ട് ഏത് ആകൃതിയിലുള്ള പാത്രങ്ങളിലും നമുക്കതിനെ ശേഖരിക്കാൻ കഴിയും കൂടാതെ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ ജലം സ്ഥിതി ചെയ്യുന്നു ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ജലം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവിയായി പോകത്തില്ലേ അപ്പം മൂന്നവസ്ഥകളിലും ജലത്തിന് സ്ഥിതി ചെയ്യാൻ കഴിയുന്നു അത്രയുള്ള ആ ഒരു പോയിന്റ് പിന്നെ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളുണ്ട് ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കളുണ്ട് അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് മണ്ണും മണലും ഒക്കെ ജലത്തിൽ ലയിക്കുന്നില്ല പഞ്ചസാരയൊക്കെ ജലത്തിൽ ലയിക്കും അതത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇനിയും കുറച്ച് ലായനി തന്നിട്ട് അതിനകത്ത് ലീനവേദാണ് ലായക ആ ചാപ്റ്ററിൽ അടുത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര വെള്ളത്തിനകത്ത് ലീനവേദാണ് പഞ്ചസാര ലായകം ജലമാണ് ഉപ്പ് വെള്ളത്തിനകത്ത് ലീന ഉപ്പാണ് ലായകം ജലം സോഡാവെള്ളത്തിനകത്ത് ലീനം എന്ന കാർബൺ ഡയോക്സൈഡ് ആണ് ലായകം വെള്ളമാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലായനിക്കകത്ത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലീനവും ജലം ലായകവും തുരിശ് ലായനിക്കകത്ത് തുരിശ് ലീനവും ലായകം ജലവുമാണ് ഇനി യൂണിവേഴ്സൽ സോൾവെൻറ്റാണ് നമ്മൾ വിളിക്കുന്നത് ജലത്തിനെയാണ് നമ്മൾ ഓൾറെഡി ആ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്ത് ജലത്തിൽ പൊങ്ങി കിടക്കുന്നതാണ് പൊങ്ങി കിടക്കുന്ന വസ്തുക്കൾ ജലത്തിൽ താഴ്ന്നു പോകുന്നതൊക്കെ നമുക്കറിയാം അതൊന്നും അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇനിയും ലൈനി അളക്കുന്ന യൂണിറ്റ് ലിറ്റർ ആണ് അപ്പോൾ ലൈനി അതിന് ചെറിയ അളവുകളിലുള്ള ലൈനി അളക്കുവാണെങ്കിൽ നമ്മൾ മില്ലി ലിറ്റർ എന്നുള്ള യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് ആയിരം ഘന ആണ് ഒരു ലിറ്റർ ആ ഒരു കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരം ഘന ആണ് ഒരു ലിറ്റർ ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലിമീറ്ററും മില്ലി ലിറ്ററും ആണ് അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലി ആണ് കൂടാതെ ഒരു ലിറ്ററിനെ സെൻറ്റിമീറ്ററിൽ പ്രസ്ഥാപിക്കുമ്പോൾ ആയിരം ഘനസെൻ്റിമീറ്റർ ആണ് ഒരു ലിറ്റർ ആ ഒരു കൺവശം നമ്മൾ പഠിച്ചു വെക്കുക ആയിരം ഘനസെൻ്റിമീറ്റർ ഒരു ലിറ്ററാണ് ആയിരം മില്ലി ലിറ്റർ ഒരു ലിറ്ററാണ് അത്രയേ ഉള്ളൂ അതിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഇനിയും നമ്മുടെ ഭൂമിയിലുള്ള ജലത്തിൻ്റെ അതായത് ശുദ്ധജലത്തിൻ്റെയും സമുദ്ര ജലത്തിൻ്റെയും അളവ് കറക്റ്റ് പേഴ്സൻറ്റേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പേഴ്സൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കൊന്ന് നോക്കാം സമുദ്ര ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഭൂമിയിലെ ഉപരിതലത്തിലുള്ള സമുദ്രജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് എന്നാൽ ശുദ്ധജലം മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം സമുദ്ര മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ശുദ്ധജലവുമാണ് ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക പിന്നീട് ചാപ്റ്ററിൽ മഴ ഉണ്ടാകുന്നത് എങ്ങനെ അതിനകത്ത് നമുക്കറിയാം ജലാശയങ്ങളിലെയും സസ്യ സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു അവിടെ വെച്ച് നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു ഇനി ഇതിനകത്ത് ബാഷ്പീകരണം എന്താണ് സാന്ദ്രീകരണം എന്താണെന്ന് മാത്രം ഒരു പ്രധാന പോയിന്റ് നമുക്ക് നോക്കാം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ജലം ചൂടേറ്റ് നീരാവിയായി പോകത്തില്ലേ ആ ഒരു പ്രക്രിയയാണ് ബാഷ്പീകരണം എന്നാൽ ഈ പോകുന്ന നീരാവി തണുത്ത് വീണ്ടും ജലമായി മാറുമല്ലോ ആ പ്രക്രിയയാണ് സാന്ദ്രീകരണം അതാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത് മുകളിലോട്ട് ബാഷ്പീകരണം താഴോട്ട് സാന്ദ്രീകരണം എന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാഷ്പീകരണം എന്താണ് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്നാൽ വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണവും നീരാവി വെള്ളമായി മാറുന്ന സാന്ദ്രീകരണത്തിനും ഉദാഹരണങ്ങളാണ് ഇനിയും പ്രധാനമായിട്ടുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു ഏതൊക്കെയാണ് പ്രധാന ജലസംരക്ഷണ മാർഗങ്ങളെന്നുള്ള നമുക്ക് ആ ഒരു പേര് മാത്രം ഓർത്തിരുന്നാൽ മതി ഒന്ന് മഴക്കുഴി രണ്ടാമത്തെ കയ്യാല പിന്നെ തട്ടുകളാക്കിയുള്ള ചരിഞ്ഞ ഭൂമി ചരിഞ്ഞ ഭൂമിയെ തട്ട് തട്ടുകളാക്കി കൃഷി ചെയ്യുന്നത് അടുത്ത തടമെടുക്കുന്നത് തെങ്ങിനെയൊക്കെ തടമെടുത്തിടുകയാണെങ്കിൽ വെള്ളം അതിനകത്ത് നിൽക്കുകയും ഭൂ ഭൂഗർഭ അളവ് കൂടുകയും ചെയ്യും അടുത്തത് മഴവെള്ള സംഭരണി അടുത്ത് സിൽപോളിൻ ജല സംഭരണി വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതല്ല പ്രധാനപ്പെട്ട ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ സിൽപോളിൻ ജലസം സംഭരണിയുണ്ട് മഴവെള്ള സംഭരണിയുണ്ട് പിന്നീട് മഴവെള്ളത്തിന് കിണറ്റിലേക്ക് ഊർന്നിറങ്ങാൻ അനുവദിക്കുക കയ്യാല തടമെടുക്കൽ തട്ടുതട്ടുകളാക്കിയുള്ള ചരിഞ്ഞ ചരിഞ്ഞ ഭൂമിയെ തട്ടുതട്ടുകളാക്കി കൃഷി ചെയ്യുക മഴക്കുഴി ഇതൊക്കെ ജലസംരക്ഷണ മാർഗ്ഗങ്ങളാണ് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് നോക്കാം അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം മാനത്തെ നിഴൽക്കാഴ്ചകൾ വള ഇതും അധികം ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററല്ലേ പക്ഷേ ഇതിനകത്തുള്ള പോയിൻറ്റുകളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം മാനത്തെ നിഴൽക്കാഴ്ചകൾ എന്തൊക്കെയാണ് പ്രധാന പോയിൻറ്റുകളെന്ന് ആദ്യമായി സുതാരി വസ്തുക്കൾ എന്താണ് അധാരി വസ്തുക്കൾ എന്താണ് അർദ്ധധാരി വസ്തുക്കൾ എന്താണെന്നാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാരി വസ്തുക്കൾ ഗ്ലാസ് വായു ജല അപ്പോൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാരി വസ്തുക്കൾ ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാരി വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാരി വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജെക്ട് സുതാരി വസ്തുക്കൾ ട്രാൻസ്പേരൻറ്റ് ആണ് അപ്പോൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പേരൻ്റ് ഒബ്ജക്റ്റ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാരി വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ഇനിയും പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാരിയ വസ്തുക്കൾ അതായത് ടിഷ്യൂ പേപ്പർ പോലുള്ള ഒക്കെ ഭാഗികമായിട്ടേ പ്രകാശത്തിന് കടത്തി അതാണ് അർദ്ധദാരിയ വസ്തുക്കൾക്ക് ഉദാഹരണം എന്നാൽ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് ലോഹം തടി കല്ല് ഇതൊക്കെ പ്രകാശത്ത് വിട്ടും തന്നെ കടത്തിവിടത്തില്ല ഇനിയും ഈ അധാര്യ വസ്തുക്കളുടെ ഒരു പ്രത്യേകതയാണ് അവ നിഴലുകളെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നിഴലുകളെ ഉണ്ടാക്കുന്നത് അധാരി വസ്തുക്കളാണ് ആകാശഗോളങ്ങളായിട്ടുള്ള ഭൂമിയും ചന്ദ്രനും ഒക്കെ അധാരി വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ അവ നിഴലുകളെ ഉണ്ടാക്കുന്നു ഭൂമി ഒരു വസ്തു ആയതുകൊണ്ടാണ് പ്രകാശം പതിക്കുന്നതിൻ്റെ മറുഭാഗം ഇരുണ്ടിരിക്കുന്നത് അതൊരു പോയിൻ്റ് ആണ് അപ്പോൾ ആകാശ് ആകാശഗോളങ്ങളായിട്ടുള്ള ഭൂമിയും ചന്ദ്രനും നിഴലുകളെ ഉണ്ടാക്കുന്നതിനുള്ള കാരണം അവ അധാരി വസ്തുക്കളായതിനാലാണ് പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് നോക്കാം സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർ രേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത് ഇതിനകത്ത് സൂര്യഗ്രഹണം ആ ഒരു പൊസിഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും പൊസിഷൻ അത് അങ്ങനെ തന്നെയാണ് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളത് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി സൂര്യഗ്രഹണം എന്ന് വരുമ്പോഴേ മനസ്സിൽ ഇ എം എസ് എന്ന ഓർമ്മ വേണം നമുക്ക് ഇ എം എസ് സൂര്യ തേജസ് ഉള്ളൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇ എം എസ് എന്നാണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം മനസ്സിൽ വരുമ്പോഴേ ഇ എം എസ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ടത് കിട്ടത്തേ ഉള്ളൂ ഇ എം എസ് ഇ എന്താണ് എർത്ത് എം മൂൺ എസ് സൺ അതായത് സൂര്യഗ്രഹണ സമയത്ത് ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ സൂര്യഗ്രഹണത്തിലെ സ്ഥാനം എന്തൊക്കെയാണ് ഭൂമിക്കും സൂര്യനും നടുക്കായിട്ടാണ് ചന്ദ്രൻ വരുന്നത് ഇ എം എസ് കണ്ടോ ഇ എർത്ത് എം മൂൺ എസ് സ അത് മാത്രം അതിനകത്ത് ഓർത്തിരുന്നാൽ മതി ഇനിയും സൂര്യഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാകുന്ന സൗരപാളിയാണ് കൊറോണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് സൂര്യഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളി ഏതാണ് കൊറോണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏകദേശം ശരാശരി രണ്ടര മിനിറ്റ് നീണ്ടു നിൽക്കും അപ്പോൾ സമ്പൂർണ്ണ സൂര്യഗ്രഹണം രണ്ടര മിനിറ്റ് സമയം നീണ്ടു നിൽക്കും ഇനിയും സൂര്യഗ്രഹണത്തിന് ശേഷം നമുക്ക് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ചന്ദ്രഗ്രഹണമാണ് ഇനി സൂര്യഗ്രഹണം പല വിധമുണ്ട് അത് അതിൻ്റെ ഡയഗ്രാമാണ് എക്സാ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം അതായത് പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ എക്ലിപ്സ് വലയ സൂര്യഗ്രഹണം അഥവാ ആനുലാർ എക്ലിപ്സ് ഭാഗിക ഗ്രഹണം അഥവാ പാർഷ്യൽ എക്ലിപ്സ് ഇതാണ് മൂന്ന് രീതിയിലുള്ള സൂര്യഗ്രഹണങ്ങൾ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഡയമണ്ട് റിങ് ബെയ്ലി ബീഡ്സ് ഡയമണ്ട് റിങ്ങും ബെയ്ലി ബീഡ്സും സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടവയാണ് ഡയമണ്ട് റിങ് ബെയ്ലി ബീഡ്സ് ഇനി അടുത്തതായിട്ട് ചന്ദ്രഗ്രഹണം നോക്കാം നമ്മൾ ഇ എം എസ് എന്നുള്ള ആ പോയിന്റിനകത്ത് ഈയുടെ ആ സ്ഥാനം അങ്ങ് മാറ്റുക ഇ എമ്മും അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക ഇവിടെ ഭൂമി എന്ത് ചെയ്യും സൂര്യനും ചന്ദ്രനും മധ്യമായിട്ട് വരും അപ്പോൾ ഭൂമി മധ്യഭാഗത്ത് വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിച്ച് ചന്ദ്രൻ മറയുന്നു ഈ പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം ഭൂമി മധ്യഭാഗത്ത് വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിച്ച് ചന്ദ്രൻ മറയുന്നു ഈ പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം പൗർണമി അഥവാ വെളുത്തവാവ് ദിവസമാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് പൗർണമി അഥവാ വെളുത്തവാവ് ദിവസമാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എന്നാൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അമാവാസി അഥവാ കർത്തവാവ് ദിവസങ്ങളിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അമാവാസി അഥവാ കർത്തവാവ് ദിവസങ്ങളിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഈ രണ്ട് ചാപ്റ്ററിലുള്ള പ്രധാന പോയിന്റുകൾ പ്പോൾ സോഷ്യൽ സയൻസ് ക്ഷമിക്കണം ബേസിക് സയൻസിലെ രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായമാണ് ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതൂർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം